പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഫാർമസി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ലഭിച്ച സ്കോർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് അതിലേക്ക് പരിഗണിക്കുന്നത്, അതുപോലെ ഒന്നിലധികം പേർക്ക് ഒരേ സ്കോർ വന്നാൽ എങ്ങനെയാണ് ടൈ ബ്രേക്ക് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളെല്ലാം ഉദാഹരണ സഹിതം ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാം. കൂടാതെ വരും ദിവസങ്ങളിൽ തന്നെ എഞ്ചിനീയറിംഗ് അതേപോലെ ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫാർമസി റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് പേപ്പർ 1 ഫിസിക്സ് കെമിസ്ട്രി എന്നിവയിൽ ലഭിച്ച സ്കോർ മാത്രമാണ് പരിഗണിക്കുന്നത്. ലഭിച്ച സ്കോർ അതുപോലെ പരിഗണിക്കുന്നതല്ല, നിങ്ങൾക്ക് കെമിസ്ട്രി ലഭിച്ച സ്കോറിനാണ് കൂടുതൽ പരിഗണനയുള്ളത്. ഒരു വിദ്യാർത്ഥിക്ക് 120 കെമിസ്ട്രിയിൽ ലഭിച്ചത് എങ്കിൽ അതിനെ 2.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അങ്ങനെ 2.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 270 ലഭിക്കും. ഇനി ആ വിദ്യാർത്ഥിക്ക് ഫിസിക്സിൽ എത്ര സ്കോറാണ് ലഭിച്ചത് എന്നത് നോക്കും. 180 സ്കോറാണ് ലഭിച്ചത് എന്ന് കരുതുക. അപ്പോൾ 270 + 180 ടോട്ടൽ 450 മാറി. ഈ 450 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ആദ്യം നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 450 × 2 = 900 വരും. പിന്നെ ഈ 900 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആൻസർ 300 എന്ന് ലഭിക്കും. ഇതാണ് ആ വിദ്യാർത്ഥിക്ക് ബി ഫാം റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്ന സ്കോർ. ബി ഫാമിന് ഒരാൾക്ക് മാക്സിമം ലഭിക്കാവുന്ന സ്കോർ 480. എഞ്ചിനീയറിംഗ് അതുപോലെ ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് പോലെ +1 + 2 സ്കോർ ഇതിലേക്ക് പരിഗണിക്കുന്നതല്ല. ഇനി ഒന്നിലധികം വിദ്യാർത്ഥികൾക്ക് ഒരേ മാർക്ക് ഒരേ സ്കോർ വന്നാൽ ആർക്കാണ് അലോട്ട്മെൻറ്റിൽ മുൻഗണന നൽകുക, ടൈ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കാം. അതിനുവേണ്ടി ബി ഫാം റാങ്ക് ലിസ്റ്റിൽ ആർക്കാണ് കെമിസ്ട്രിയിൽ കൂടുതൽ സ്കോർ ഉള്ളത് എന്ന് നോക്കും. അവർക്ക് മുൻഗണന ആദ്യം അലോട്ട്മെൻറ്റ് ലഭിക്കും. അതിലും തുല്യമാണ് എങ്കിൽ ആർക്കാണ് കൂടുതൽ വയസ്സുള്ളത്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നോക്കുക. കൂടുതൽ വയസ്സുള്ളവന് ആദ്യം അലോട്ട്മെൻറ്റ് ലഭിക്കും. അടുത്ത ദിവസം തന്നെ എഞ്ചിനീയറിംഗ് അതുപോലെ ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള വീഡിയോകൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.